മൃതദേഹം കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരികയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്ക് പി ജയരാജനടക്കമുള്ള നേതാക്കളെയാണ് ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിക്കൊണ്ട് കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് മട്ടന്നൂരിലെ വിമാനത്താവളത്തിൽ നിന്ന് മൃതദേഹം പുറത്തേക്ക് കൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. നമ്മുടെ പ്രതിനിധികൾ അവിടെ നിന്ന് സൂചിപ്പിച്ചതുപോലെ തന്നെ മൂന്ന് സൈഡിൽ നിന്നും കാണാവുന്ന രീതിയിൽ ചുറ്റും ചില്ല് ഇട്ടിട്ട് ആ രീതിയിലുള്ള ക്രമീകരണമാണ് ഈ ആംബുലൻസിന് നൽകിയിരിക്കുന്നത്. കാരണം ഈ 14 കേന്ദ്രങ്ങളിലും ആളുകൾക്ക് ഒരു നോക്ക് കോടിയേരിയെ കണ്ട് അന്തിമോപചാരം അന്ത്യാഭിവാദ്യം അർപ്പിക്കേണ്ടതുണ്ട്. നൌഫലിലേക്ക് പോവുകയാണ്. നൌഫൽ, മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് പുറത്തേക്ക് വരുന്നു, വിവരങ്ങൾ. ടെർമിനൽ, ഇതാണ് കാർഗോ ഗേറ്റ് വഴി. പ്രവർത്തകർ പ്രിയ സഖാവിന് അഭിവാദ്യം അർപ്പിക്കുന്നു. അക്ഷമരായി രാവിലെ മുതൽ തന്നെ വിമാനത്താവളത്തിന് പുറത്ത് കാത്തു നിൽക്കുകയാണ് അവർ. നിങ്ങളെ വണ്ടിയാണെന്ന് മാറ്റാൻ വേണ്ടി പറ. ഇപ്പോൾ ആംബുലൻസ് പുറത്തേക്ക് വരുന്ന കാഴ്ചയാണ് കാണുന്നത്. അല്പസമയം മുമ്പാണ് കോടിയേരി ബാലകൃഷ്ണന്റെ ഭൗതികദേഹവും കൊണ്ടുള്ള എയർ ആംബുലൻസ് മട്ടന്നൂർ വിമാനത്താവളത്തിൽ എത്തിയത്. വിമാനത്താവളത്തിന് പുറത്ത് തടിച്ചുകൂടിയ നൂറുകണക്കിന് പാർട്ടി പ്രവർത്തകർ, നാട്ടുകാർ, പ്രതിപക്ഷ രാഷ്ട്രീയ രംഗത്തുള്ള നേതാക്കൾ ഉൾപ്പെടെയുള്ളവരെ അന്തിമോപചാരം അർപ്പിച്ചു. ഇപ്പോൾ വിമാനത്താവളത്തിന്റെ പുറത്ത് കാത്തുനിന്നവർക്ക് കാണാനുള്ള സൗകര്യമൊരുക്കി പതിയെ ആംബുലൻസ് പുറത്തേക്ക് വരുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇവിടെ നിന്നും മട്ടന്നൂരിലേക്കാണ് ഈ വാഹന വ്യൂഹം പോകും. 100 പ്രവർത്തകരുടെ വാഹനം തന്നെ പോലീസിന് വലിയ സ്വീകരണമുണ്ട്. ഇരിട്ടിയിടി പോലീസ് സംഘമാണ് ഈ വാഹന വ്യൂഹത്തിന് സുരക്ഷ ഒരുക്കുന്നത്. മുന്നിലും പിറകിലും പോലീസ് വാഹനങ്ങൾ, ഒപ്പം തന്നെ പാർട്ടി നേതാക്കൾ, CPMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ, PJ ജയരാജൻ, ശൈലജ ടീച്ചർ, ശ്രീമതി ടീച്ചർ ഉൾപ്പെടെയുള്ള കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള നേതാക്കൾ അനുഗമിക്കുന്നുണ്ട്. വിമാനത്താവളത്തിനകത്ത് വെച്ച് തന്നെ മുഖ്യമന്ത്രി മൃതദേഹത്തിൽ അന്തിമോപചാരം അർപ്പിച്ചതിന് ശേഷം വീട്ടിലേക്ക് മടങ്ങി. പതിയെ വാഹന വ്യൂഹം കാഴ്ചയാണ് കാണുന്നത്. 100+ പ്രവർത്തകർ ഇവിടെ തമ്പടിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ പതിയാണ് ഈ വാഹന വ്യൂഹം പുറത്തേക്ക് വന്നത്. ഇവിടുന്ന് അങ്ങോട്ട് 14 കേന്ദ്രങ്ങളിലാണ് അന്തിമോപചാരം അർപ്പിക്കാനുള്ള സൗകര്യം ചെയ്തിട്ടുള്ളത്. മട്ടന്നൂർ ടൗണ്, അതുപോലെ കൂത്തുപറമ്പ്, കതിരൂര്, പൊന്നിയം, ഇത്തേൽ, നെല്ലൂനി പോലുള്ള ചെറിയ സ്ഥലങ്ങൾ, ഇവിടെയെല്ലാം കാത്തിരിക്കുന്ന പ്രവർത്തകർ അവിടെ മിനിറ്റുകൾ അന്തിമോപചാരം അർപ്പിക്കാനുള്ള ഒരു സൗകര്യം ഒരുക്കും. അതിനുശേഷമായിരിക്കും ഒരു 3 മണിയോടുകൂടിയെങ്കിലും തലശ്ശേരിയിൽ എത്താനാകുമെന്നൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ നേതാക്കൾ പങ്കുവെക്കുന്നത്. പക്ഷേ വളരെ പതിയാണ് പോകുന്നത്. ഇപ്പോൾ ആയ ശശീന്ദ്രൻ, അഹമ്മദ് ദേവർഗോ.